ശ്രീ പി ടി തോമസിൻ്റെ അകാലത്തിലുള്ള നിര്യാണത്തിൽ ശിവഗിരി മഠം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു കേരളത്തെ സംബന്ധിച്ച് ജാതിമത ചിന്താഗതിക്കതീതമായി ചിന്തിക്കുന്ന ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യനെയാണ് ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് നഷ്ടമായിട്ടുള്ളത് എല്ലാവിധമായ വിഭാഗീയ വേലിക്കെട്ടുകൾക്കും അപ്പുറത്ത് രാഷ്ട്രീയത്തിനും ജാതി മതാതി ചിന്തകൾക്കും അപ്പുറത്ത് മനുഷ്യരെ മനുഷ്യനായി കാണാനും അവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനും എപ്പോഴും അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു താൻ ജനിച്ച മതത്തിലെ മതപുരോഹിതന്മാരും അതിൻ്റെ നേതാക്കന്മാരും എതിർത്തിട്ടും അദ്ദേഹം സത്യത്തിൻ്റെ പാതയിൽ ഉറച്ചു നിന്നു പാർലമെൻറ്റിൽ അംഗമായിരുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികൾ ഭാരതീയ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യുവാൻ ഗുരുദേവൻ്റെ ചരിത്രം ഭാരതീയ ഭാഷകളിൽ എഴുതപ്പെടുവാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും പാർലമെൻറ്റ് അത് പാസാക്കുകയും അതുപ്രകാരം നിരവധി ഭാഷകളിൽ ഭാരതീയ ഭാഷകളിൽ ഗുരുദേവ ജീവിത ചരിത്രവും ഗുരുദേവൻ്റെ കൃതികളുടെ വ്യാഖ്യാനവും ഇതിനകം തന്നെ പ്രസാധനം ചെയ്തിട്ടുണ്ട് അങ്ങനെ ശ്രീനാരായണ സന്ദേശപ്രചരണത്തിലും ദത്ത ശ്രദ്ധനായിരുന്നു ശ്രീ പി ടി തോമസ് അദ്ദേഹത്തെ ഞങ്ങൾ ശിവഗിരിയിൽ വിളിച്ച് ആദരിച്ചിട്ടുണ്ട് ശ്രീനാരായണ പ്രസ്ഥാനം അദ്ദേഹത്തിന് ആദരവ് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അകാലത്തിലുള്ള ഈ വേർപാടിൽ ശിവഗിരി മഠം ദുഃഖിക്കുകയും അദ്ദേഹത്തിൻ്റെ ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളോടും കേരളീയ ജനതയോടും ഞങ്ങളും പങ്കാളികളാകുന്നു എന്ന് അറിയിച്ചു കൊള്ളട്ടെ പരേതാത്മാവിന് ശാന്തി ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു നമസ്കാരം